ദോസ്ത് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൊറിയ ലിംഗേഷൻ യോനി പുഷ്പത്തിൽ കസറുമോ സുന്നത്ത് സുഖം കുറക്കുമോ? ദോസ്ത്, കൂടുതൽ ശാസ്ത്രീയമായ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സ്ത്രീയ്ക്ക് ലൈംഗിക ബന്ധത്തിനൊടുവില് രതിമൂർച്ച അനുഭവപ്പെടുന്നു എന്ന് പുരുഷന്മാര് മനസ്സിലാക്കിയത് തന്നെ വളരെ വൈകിയാണ്. വളരെ കാലമായി പുരുഷന്റെ ലൈംഗിക സംതൃപ്തിക്കുള്ള ഒരു ഉപകരണമായി മാത്രമേ സ്ത്രീകളെ കണ്ടിരുന്നുള്ളൂ. പുരുഷന്റേതിന് സമാനമായ രീതിയിലല്ല സ്ത്രീയുടെ രതിമൂർച്ച. മാത്രമല്ല, സ്ത്രീകളിൽ അത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീയുടെ ലൈംഗിക ഉത്തേജനവും സംതൃപ്തിയും തികച്ചും വിഭിന്നമാണ്. ചില സ്ത്രീകളെ വളരെ തീവ്രമായി ഉത്തേജിപ്പിക്കുക മാത്രം ചെയ്താല് പോലും രതിമൂർച്ചയിൽ എത്താറുണ്ട്. അതിന് ലൈംഗിക ബന്ധം വേണമെന്നേയില്ല. പക്ഷേ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാകാറുള്ളൂ. കൗതുകം തോന്നുന്നില്ലേ? ഭൂരിഭാഗം സ്ത്രീകളെയും 1 യോനി പുഷ്പത്തിലൂടെ രതിമൂർച്ച അനുഭവിക്കുന്നവരെന്നും 2 ബഹശിഷ്ണികയിലൂടെ രതിമൂർച്ച അനുഭവിക്കുന്നവരെന്നും 2 തിരിക്കാം. ചിലർക്കാകട്ടെ ജി സ്പോട്ട് ത്രസിപ്പിച്ചാല് മാത്രമേ വൈകാരിക മൂർച്ച കൈവരൂ. ചില സ്ത്രീകൾക്ക് ലൈംഗിക കേളികൾക്കിടയില് ഒന്നിലേറെ തവണ രതിമൂർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ലൈംഗികതയുടെ കാര്യത്തില് സാധാരണ പുരുഷന് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് സ്ത്രീയുടെ ലൈംഗിക സവിശേഷതകൾ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒട്ടേറെ ധാരണകളും ധാരണപ്പിശകുകളും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയുമായി നല്ല ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവര് തെറ്റിദ്ധാരണകള് മാറ്റി സ്ത്രീയെ വേണ്ട രീതിയില് തിരിച്ചറിഞ്ഞേ മതിയാവൂ. സ്നേഹവും പരിലാളനങ്ങളും ബാഹ്യകേളികളും എല്ലാം പുരുഷനേക്കാളേറെ സ്ത്രീയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുകയും രതിമൂർച്ചയില് എത്താന് വലിയൊരു അളവ് വരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പുരുഷന് തിരിച്ചറിയേണ്ടതുണ്ട്. പുരുഷന്റെ ചില പൊതുവായ തെറ്റിദ്ധാരണകളെയും സത്യങ്ങളെയും കുറിച്ച് പരിശോധിക്കാം. തെറ്റിദ്ധാരണ: ലിംഗേഷൻ വലുതാണെങ്കില് സ്ത്രീയ്ക്ക് മെച്ചപ്പെട്ട ലൈംഗിക സംതൃപ്തിയും രതിമൂർച്ചയും ലഭിക്കും. ഇത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. വലിപ്പത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. പുരുഷന്റെ ലിംഗേഷന്റെ വലിപ്പവും സ്ത്രീയുടെ രതിമൂർച്ചയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തറപ്പിച്ചു പറയാം. വലുതായാലും ചെറുതായാലും അവയെ ഒരുപോലെ സ്വീകരിക്കാന് പ്രാപ്തമാണ് സ്ത്രീയുടെ യോനി പുഷ്പം. അതിന് പാദത്തില് ഇലാസ്തികതയുള്ള, ആവശ്യത്തിനനുസരിച്ച് വികസിക്കാനും ചുരുങ്ങാനും ശേഷിയുള്ള കോശങ്ങളും മ്യൂക്കസ് മെംബ്രനുകളും നിറഞ്ഞതാണ് യോനിയുടെ ഉൾവശം. മറ്റൊരു കാര്യം, യോനി പുഷ്പത്തിന്റെ ഈ ഉൾവശത്ത് ഗർഭപാത്രത്തോട് ചേരുന്ന ഭാഗത്ത് രതിമൂർച്ചയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തി നൽകാന് സഹായിക്കുന്ന നാഡീഞരമ്പുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. യോനി പുഷ്പം മുഖത്ത് നിന്നും 2 ഇഞ്ച് താഴ്ച വരെയാണ് ഇവയുള്ളത്. അതുകൊണ്ട് ലിംഗേഷന്റെ വലിപ്പം 2.5 മുതൽ 3 ഇഞ്ച് വലിപ്പമാണെങ്കിൽ പോലും സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിലൂടെ സംതൃപ്തി പകരാനാവും. ജി സ്പോട്ട് എന്ന രതിയുടെ കൊടുമുടി ഈ 2 ഇഞ്ചിനുള്ളില് തന്നെയാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സാമാന്യ വലിപ്പമുള്ള ലിംഗേഷൻ ജി സ്പോട്ടിനെയും ത്രസിപ്പിക്കാനാവും. മറ്റൊന്ന്, ചെറിയ ലിംഗമാണ് കാഴ്ചയിലെ കേമനല്ലെങ്കിലും കളിയിലെ കേമന്. തെറ്റിദ്ധാരണ: ലൈംഗികമായി സംതൃപ്തി നേടാന് സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടായേ മതിയാവോ? വേണമെന്നില്ല. മിക്ക സ്ത്രീകളും രതിമൂർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും ലൈംഗികമായി സംതൃപ്തി നേടുന്നവരാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. എല്ലാ ലൈംഗിക ബന്ധത്തിനൊടുവിലും രതിമൂർച്ച ഉണ്ടാവുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് പൊതുവില് പറയാം. എന്നാല് മിക്ക സ്ത്രീകളും രതിമൂർച്ച ഉണ്ടായിട്ടില്ലെങ്കില് പോലും ശാരീരികമായും വൈകാരികമായും സംതൃപ്തി നേടുന്നുണ്ട്. പ്രശ്നമുണ്ടാവുന്നത് ഒരൊറ്റ ലൈംഗിക ബന്ധം വഴിയും സ്ത്രീക്ക് രതിമൂർച്ച കിട്ടാതെ വരുമ്പോഴാണ്. ഇത് പുരുഷന്റെ കഴിവുകേടായി സ്ത്രീ വ്യാഖ്യാനിച്ചേക്കാം. സ്വന്തം കാര്യം മാത്രം നോക്കി ധൃതി പിടിച്ച് സംഗതി തരപ്പെടുത്തുന്ന പുരുഷന്മാരാണ് സ്ത്രീയെ ഈ ദുഃഖാവസ്ഥയില് ഉപേക്ഷിച്ച് പോകുന്നത്. ബാഹ്യലീലകള് വഴി നല്ലപോലെ ഉത്തേജിപ്പിച്ച ശേഷം രതിലീലകള് നടത്തിയാല് മിക്ക സ്ത്രീകൾക്കും ലൈംഗികമായ സംതൃപ്തി ലഭിക്കും. തെറ്റിദ്ധാരണ: യോനിയിലെ രതിമൂർച്ചയാണ് ബഹശിഷ്ണികയിലെ രതിമൂർച്ചയേക്കാള് മെച്ചം. രതിമൂർച്ചയുടെ കാര്യത്തില് ഓരോ സ്ത്രീക്കും ഓരോ താല്പര്യമാണുള്ളത്. നല്ലൊരു വിഭാഗം സ്ത്രീകൾക്ക് ബഹശിഷ്ണികയിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയാണ് പ്രധാനം. ചിലർക്ക് സ്തനങ്ങളുടെ വളരെ നീണ്ട പരിലാളനത്തിലൂടെയും ചിലപ്പോൾ രതിമൂർച്ച കിട്ടാറുണ്ടത്രേ. പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളും യോനിനാളത്തിലൂടെയോ അതിലുള്ള ജി സ്പോട്ടിലൂടെയോ ഉള്ള രതിമൂർച്ചയാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അതുവഴിയാണ് അവർക്ക് രതിമൂർച്ചയുണ്ടാവുന്നത്. ഇതിനർത്ഥം ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്നല്ല. പക്ഷേ
പുരുഷനെ ശ്രദ്ധിക്കേണ്ടത് പദശിഷ്ണിക വഴി രതിമൂർച്ച ലഭിക്കുന്ന സ്ത്രീകളെ അത് ലഭിക്കാൻ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ലൈംഗിക ലീലകളും പ്രവർത്തനങ്ങളും നടത്തണമെന്നതാണ് തെറ്റിദ്ധാരണ. സുന്നത്ത് കഴിച്ച ലിംഗത്തിന് സ്ത്രീക്ക് രതിമൂർച്ച നൽകാനാവില്ല. ഇത് പ്രധാനമായും പാശ്ചാത്യരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ശരിയായിരുന്നുവെങ്കിൽ ലോകത്തിലെ മുസ്ലിം സ്ത്രീകൾക്കും ജൂത സ്ത്രീകൾക്കും ഒരിക്കലും രതിമൂർച്ച ഉണ്ടാകുമായിരുന്നില്ലല്ലോ. മിക്ക സ്ത്രീകൾക്കും യഥാർത്ഥ ലൈംഗിക ബന്ധത്തിനിടയിൽ സുന്നത്ത് ചെയ്തതോ അല്ലാത്തതോ ആയ ലിംഗത്തിന്റെ വ്യത്യാസം തിരിച്ചറിയുക പോലുമില്ല. ലിംഗത്തിന്റെ അഗ്രചർമ്മത്തിന്റെ സാന്നിധ്യം പ്രത്യേകിച്ചും അതുകൂടി നിൽക്കാതെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാവുന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ പ്രത്യേക സുഖം നൽകാൻ സഹായിച്ചേക്കാം. സുന്നത്ത് ചെയ്ത ലിംഗത്തിന് പൊതുവിലെ രതിക്രീഡകളുടെ സമയം നീട്ടിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതൊന്നും സ്ത്രീയുടെ രതിമൂർച്ചയുമായി ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിരിക്കുമെന്ന് മാത്രം തെറ്റിദ്ധാരണ. ഗർഭനിരോധന ഉറകള് സ്ത്രീയുടെ രതിമൂർച്ചയ്ക്ക് തടസ്സമാവും. നേരത്തെ പറഞ്ഞ പോലെ ഇതിനും വാസ്തവത്തില് സ്ത്രീയുടെ രതിമൂർച്ചയുമായി ഒരു ബന്ധവുമില്ല. കോണ്ടം ധരിക്കുന്നത് കൊണ്ട് പുരുഷന്റെ സ്കലന സമയം അല്പം നീട്ടിക്കിട്ടുമായിരിക്കാം. യോനിക്കുള്ളില് പ്രവേശിച്ചു കഴിഞ്ഞാല് കോണ്ടം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് മിക്ക സ്ത്രീകൾക്കും പ്രശ്നമാകാറില്ല. എന്നാൽ ലൈംഗിക കേളിക്ക് മുമ്പ് ലിംഗത്തിലെ ഈ ഉറ ധരിച്ചു കാണുന്നത് പല സ്ത്രീകൾക്കും ഇഷ്ടക്കേടുണ്ടാക്കാറുണ്ട്. അങ്ങനെയൊരു പക്ഷേ ഒരു സംതൃപ്തി കുറവ് മാനസികമായി തോന്നാമെന്നേയുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ശുക്രിയ. ഫിർ മില്ലെങ്കിൽ ബൈ ബൈ.